എല്ലാ കൂട്ടുകാർക്കും നിവിസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയയുടെ ഉപ്പുമാവായിട്ടാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, ഒരു ടിഫിൻ ബോക്സ് ഐറ്റം കൂടിയാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. പാൻ ചൂടാവുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഓയിൽ കുറച്ച് കൂടുതൽ വേണം. ഞാനിപ്പോൾ വറുത്ത സേമിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് എടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. കടുകിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കപ്പലണ്ടി. കപ്പലണ്ടിന്നും കടലാന്ന് ചില സ്ഥലത്ത് പറയും. ഞാനതൊരു കൈപ്പിടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ചേർക്കാൻ മറന്നു കേട്ടോ. ഇനി ഒരു ക്യാരറ്റും 1-5 ബീൻസും കൂടി മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോഴായാലും ചേർത്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴുന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ കൂടുതൽ 1/2 ടീസ്പൂൺ വേണ്ട, അത്രയ്ക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും കൂടി ആകുമ്പോൾ ഒത്തിരി എരിവായി പോകും. നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു മീഡിയം എരിവിനെ നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു 1 കപ്പ് സേമിയയ്ക്കാണ് ഇത്ര അളവ് പറഞ്ഞിരിക്കുന്നത്. 1 കപ്പ് സേമിയ എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് സേമിയ. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. യൂഷ്വലി നമ്മൾ സേമിയ ഉപ്പുമാവൊക്കെ ചെയ്യുന്ന സമയത്ത് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാറില്ല. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ലൈറ്റ് പോയ സമയത്ത്. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് അളവ് വെള്ളമാണ് വേണ്ടത്. കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വറുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സേമിയ വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതെനിക്ക് വറുത്ത സേമിയയാണ് കിട്ടിയത്. നിങ്ങൾക്ക് വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഓയിലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയേ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇത്തിരി ഓയിൽ കൂട്ടി തന്നെ എടുത്തിട്ടുള്ളത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടായതുകൊണ്ട്. നിങ്ങൾക്ക് ഓയിൽ കുറവ് മതി എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ കുറച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചു കൊടുക്കണം. സേമിയയ്ക്ക് അധികം വേവില്ലല്ലോ, 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മളിപ്പോൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. സേമിയയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് അളവാണ് 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം. അപ്പോൾ നിങ്ങൾ എന്തോരം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ വെള്ളം എടുത്ത് ഒഴിക്കുക കേട്ടോ. ഇനി 1 നാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. നാരങ്ങനീര് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തിടാൻ പറ്റിയ അടിപൊളി ഡയറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.